അയൽവാസിയോ അയൽവാസി എന്നുള്ള ബന്ധത്തോടൊപ്പം കുടുംബ ബന്ധം എന്നൊരു ബന്ധം കൂടെ ഇല്ലേ? ജ്യേഷ്ഠന്റെ വീട്, അനുജന്റെ വീട്, എല്ലാം തൊട്ടടുക്കൽ അടുക്കൽ ഇങ്ങനെ ഉണ്ടാവും. ജ്യേഷ്ഠന്റെ വീട് ഇത്, അനുജന്റെ വീട് അത്. ഖുർആൻ പറയുന്നു അവരോട് രണ്ട് ബാധ്യതയുണ്ട്. എന്താണ്? വൽജാരിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽവാസി, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരൻ, വാപ്പായുടെ സഹോദരൻ, അങ്ങനെയുള്ള വലിയ ബന്ധങ്ങൾ ഉണ്ടല്ലോ, അവനോട് രണ്ട് ബാധ്യതയാണ്. വൽജാരിൽ ജുനുബി, അകന്ന അയൽവാസി എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്ത അയൽവാസി, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി, ഇയാളോട് അയൽവക്കത്ത ബന്ധവും അതുപോലെ കുടുംബ ബന്ധവും നീ പാലിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തമ്പുരാൻ പറയുന്നത്. ഇസ്ലാമിന്റെ ദർശന പ്രകാരം നീ വീട് പണിയുമ്പോ നിന്റെ അയൽവാസിയുടെ വീടിന് ഒരു പ്രയാസമുണ്ടാകുന്ന രീതിയിൽ, കാറ്റ് തടയുന്ന വീടിൽ രീതിയിൽ നീ വീട് പണിയാൻ പാടില്ല. ചിന്തിക്കണം, നമ്മള് കാരണം നമ്മുടെ അയൽവാസിക്കും കൂടെ സമൃദ്ധി ഉണ്ടാകണം. നമ്മള് കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് സന്തോഷമുണ്ടാകണം. നമ്മള് കാരണം പടച്ചോനെ ഇവന്റെ അടുക്കലാണല്ലോ ഞാൻ താമസിക്കുന്നത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉം മിൻ സആദതിർ റജുലി, ഒരു മനുഷ്യന്റെ ഭാഗ്യം, സൗഭാഗ്യം നാലെണ്ണമാണ്. ഒരാൾക്ക് സൗഭാഗ്യം കിട്ടിയത് നാല് കാര്യങ്ങൾ അയാൾക്ക് കിട്ടിയോ എന്ന് നോക്കിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഭാഗ്യവാനാണോ അല്ലേ എന്ന്. ഞാൻ അത്ര നേരം പറഞ്ഞപ്പോഴേക്ക് കുറെ ആളുകൾക്ക് ഉറക്കം വന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇല്ല, അൽഹംദുലില്ലാ. അപ്പൊ ആ പറഞ്ഞ ആൾക്ക് ഏതായാലും വന്നിട്ടില്ല. പറയാത്ത ആൾക്കാർക്ക് ഇനി ഉറക്കം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും റാഹത്ത്. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? അരമണിക്കൂറായോ? നിങ്ങൾ ആരും സമയം നോക്കിയിട്ടില്ലേ? പറയണതിരുന്ന് അങ്ങനെ കേൾക്കാം. ഒരു മണിക്കൂർ കറക്റ്റ് ആണോ? ഒരു മണിക്കൂറാണ്. ഇൻഷാ അല്ലാ, ഇനി ഒരു മണിക്കൂറും കൂടെ പോകാൻ തോന്നുന്നുണ്ടല്ലേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് വലിയ വെളിച്ചമാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലും സാമൂഹികമായ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് തരട്ടെ. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാലോ? എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയൊരു മാത്രം ഇരിക്കി. അല്ലാത്തവർക്ക് നിൽക്കാനും സൗകര്യമുണ്ട്, കിടക്കാനും സൗകര്യമുണ്ട്. പോയോ? അൽഹംദുലില്ല, ഉറക്കൊക്കെ പോയി. എല്ലാരും ഉണർന്ന സ്ഥിതിക്ക്. സഹോദരിമാരെ, നിങ്ങളെ ഞങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ടാവുന്നതാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുക്കൽ. നമ്മുടെ പേരെന്താണ്? അബ്ദുൽ ഹമീദ് സാഹിബാണ്. അപ്പൊ ഹമീദ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ഹമീദ് കാ എന്താണെന്നറിയോ? ഇപ്പൊ കീശയെന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. എത്ര നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂ എന്നാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നല്ലത് ചെയ്തവരല്ല. ഇതൊരു ചെലവഴിക്കലാണല്ലോ. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ കീശയിലുള്ളതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോട്ട് എത്രയാണ്? 10 റുപ്യ അല്ലേ. അതുകൊണ്ട് എല്ലാരും 10 റുപ്യ ഇങ്ങനെ ഇട്. ഏത് ബക്കറ്റ് പിരിവ് നോക്കിയാലും 10 റുപ്യ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നരേന്ദ്രമോദി 500 ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ ആ 10 രൂപ കൂടെ നിരോധിച്ചിരുന്നെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ എന്നേ രക്ഷപ്പെട്ടേ. ഒരു മിക്കവാറും നമ്മളുടെ ബക്കറ്റ് പിരിവ് കണ്ടാൽ നിരോധിക്കാൻ സാധ്യതയുണ്ട്. എവിടെ നോക്കിയാലും 10 റുപ്യ. ആ പ്രവണത അവസാനിപ്പിക്കണം. 10 റുപ്യ എന്താ കിട്ടുക? 1 കിലോ മത്തി. ഞാൻ കഴിഞ്ഞ പിന്നെ ചൊവ്വാഴ്ച കണ്ട് 1 കിലോ മത്തി വാങ്ങിയപ്പോ എത്ര വില എന്നറിയാം? 120 രൂപ 1 കിലോ മത്തിക്ക്. ഇവിടെ എത്രയാണ്?
ഞാൻ ഇവിടെ വില കുറവുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇരുന്നൂറോ എന്നിട്ടാണോ നിങ്ങൾ പത്ത് രൂപ ഇടുന്നത്? മത്തിയിൽ താഴെ ഉള്ള വല്ല മീനുണ്ടോ? മത്തിയിൽ താഴെ ഒരു മീൻ, ലോക്കൽ മീനായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് കാലഘട്ടത്തിലും കിട്ടുന്ന ഒരു മത്സ്യം അതുകൊണ്ടാണ് മത്തിനെ പറഞ്ഞത്. മാന്തളാവുമ്പോ അതിനേക്കാളും അപ്പുറാണ്, അയലയാവുമ്പോ അതിനേക്കാളും അപ്പുറാണ്. എന്നിട്ടാണ് അപ്പൊ ഇൻഷാല്ലാ മത്തിയുടെ ഒരു പകുതി, ഒരു അരക്കിലോ മത്തിയുടെ കാശെങ്കിലും നിങ്ങളുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ലൊരു സദഖ. പത്ത് എടുത്ത് കയ്യിൽ വെച്ച ആളുകൾ അതൊന്നും കൂടെ ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാരും ആമീൻ പറയ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്ത് മുറാദുകളോടെയാണോ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്നത്, അള്ളാഹു ആ സദഖയെ സ്വീകരിക്കട്ടെ, അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. പറഞ്ഞുകൊണ്ട് വന്നത് എന്താ? അപ്പൊ ഞാൻ ഈ വിനത് പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത് നിങ്ങൾ പറയണം. ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിർത്തിയത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ആത്മസുഹൃത്താണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട റഹ്മാൻ റിയാസ് റഹ്മാൻ. അള്ളാഹു താഴെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു താഴെ നിറവേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്? നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാള് വിജയിയാണ്. എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ഞാൻ അതുകൊണ്ട് ചുരുക്കി പറയാം. ഒന്ന്, ഇംറഅത്തുൻ സ്വാലിഹ, സദ്വൃത്തയായ ഒരു ഭാര്യ. അതുണ്ടോ? നമ്മൾ വിജയിച്ച ആളാണ്. എന്താണ് എല്ലാവരുടെയും മുഖം മങ്ങിയോ? നിങ്ങൾ വിജയികൾ തന്നെയല്ലേ ഇതില്? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. അതോ പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ്, പണ്ടൊരാൾ കാര്യമായി വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര വാള്, ഉസ്താദ് ഭയങ്കര വാള്. വാളിന്റെ ഇടയില് ഉസ്താദ് അവർക്ക് വാളൊക്കെ കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോണ്ട് ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഒരു 250 രൂപയുടെ ഒരു സദഖ. ഉസ്താദെ കാര്യമായിട്ട് ദ്വാരക്കണം, എനിക്ക് എന്റെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ട്. സംഭാവന 250 റുപ്യ. ഉസ്താദിന് ഭയങ്കര സന്തോഷമായി, കാരണം വാള് സ്വീകരിച്ചതിന്റെ അടയാളാണല്ലോ. അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കുന്നതിന്റെ ഇടയിലുണ്ട് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് 500 രൂപയുടെ വേറെ ഒരു സദഖ. ഉസ്താദെ നേരത്തെ ചെയ്ത ദുആ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് ദ്വാരക്കണം. ഞാൻ ഈ സ്ത്രീയുടെ ഭർത്താവാണ്, സ്വർഗത്തിൽ ദുന്യാവ് തന്നെ എങ്ങനെയാ പോണെന്ന് അറിയില്ല, സ്വർഗത്തിലെങ്കിലും ഒന്ന് സമാധാനായിക്കോട്ടെ. തമാശയായിട്ട് പറയണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരാണോ? അല്ല അല്ല, ഏതായാലും അത് അർബഉം മിനസ് സആദ, അത് വിജയത്തിന്റെ അടയാളമാ. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ. രണ്ടാമത്തേത്, വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി ഒരാൾക്കുണ്ടാവുക, നല്ല ചുറ്റുപാടുകളിലുള്ളവർ. അത് മുസ്ലിം ആവട്ടെ, മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ, സന്തോഷമുള്ളാകുന്നവരുണ്ടാവുക, ആനന്ദമുണ്ടാക്കുന്നവരുണ്ടാവുക, ആഹ്ലാദകരമായ ജീവിതമുണ്ടാക്കുന്നവരുണ്ടാവുക. ഞാൻ എന്നെ കുറിച്ച് പറയാമല്ലോ, എന്റെ ചുറ്റുപാടുകളിലുള്ള അയൽവാസികൾ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരാണ്. എന്റെ വീടിന്റെ മുകളിലുള്ളവൻ ഒരു മുരളിയാണ്, അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു ദേവകിയുടെ വീടാണ്, അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു മുസൽമാനായ എന്റെ ബന്ധുവായ ഒരു ഉസ്മാന്റെ വീടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ ഒരു മതമാവണമെന്നില്ലല്ലോ സ്നേഹം പങ്കുവെക്കാൻ, സൗഹാർദ്ദം പങ്കുവെക്കാൻ, പരസ്പരമുള്ള ഇഷ്ടം പങ്കുവെക്കാൻ അതാർക്കുമാകാമല്ലോ, മനുഷ്യനായാൽ മതിയല്ലോ. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ച് അയൽവാസി എന്ന ആ സ്നേഹം കൊണ്ട് ആ ബന്ധങ്ങളെ നിബദ്ധമാക്കുവാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ദീൻ. അപ്പൊ നല്ല അയൽവാസി ഉണ്ടാവുക. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് അവിടെ നിൽക്കട്ടെ. നാലാമത്തേത്, വൽ മർകബുൽ ഹനീ, വൽ മർകബുൽ ഹനീ, ഇണങ്ങിയ ഒരു വാഹനം ഉണ്ടാവുക.
മൂന്നാമത്തേത് വേറെ ഹദീസിൽ വിശാലമായ വീട്. ഇവിടെയാണ് നമ്മളൊക്കെ പെടാറുള്ളത്. നമ്മുടെ മനസ്സിനാണ് വിശാലത. ഞാൻ ഒരാളുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലത് ചെറിയ ഒരു വീടാണ്. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സ് വളരെ വിശാലമാണ്. കാരണം അയാൾക്ക് ആ വീട് എല്ലാ സൗകര്യമുള്ള വീടായിട്ട് അനുഭവപ്പെടുന്നു. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, എന്റെ ഈ വീട് അൽഹംദുലില്ലാഹ്, ഇതിലെനിക്ക് താമസിക്കാനുള്ള വിശാലതയുണ്ടല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ, ഇതെനിക്ക് മതിയായതാണ്. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വീട് വെക്കുന്നില്ല, ഇതിനെ ഞാൻ വിശാലമാക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഉള്ള വീട് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ റഹ്മാനായ റബ്ബ് അത് വിശാലമായ വീടാക്കുകയാണ്. എന്നാൽ വീടുണ്ടാക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ റൂമിന്റെ വീതി പോരല്ലോ, സിറ്റ്ഔട്ടിന്റെ വീതി പോരല്ലോ, അതുപോലെ അതിഥികളെ സ്വീകരിക്കാനുള്ളതിന്റെ വിശാലത പോരല്ലോ എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയും ബുദ്ധിമുട്ടിയിട്ടും ഉള്ള വീട് പൊളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ വീട് വിശാലമായ വീടല്ല. നിന്റെ വീട് നീ വിജയിച്ചതിന്റെ അടയാളം നിനക്ക് കിട്ടിയിട്ടില്ല. വിശാലമായ വീടെന്ന് പറയുന്നത് ഏതാ? ആ വീട്ടിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഉപ്പ അവിടെ താമസിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ അവിടെയുണ്ട്. നിന്റെ മക്കൾ അവിടെയുണ്ട്. നിന്റെ ഉമ്മാക്കുള്ള സേവനം നീ ചെയ്യുന്നുണ്ട്. നിന്റെ വാപ്പാക്കുള്ള സന്തോഷം നീ ചെയ്യുന്നുണ്ട്. നിന്റെ ഉമ്മാക്ക് രാത്രി ചോറ് പറ്റില്ല, നിന്റെ ഉമ്മാക്ക് രാത്രി കഞ്ഞിയാണ് പറ്റുക. ആ കഞ്ഞിയാണ് നീ ഉമ്മാക്ക് കൊടുക്കുന്നത്. നിന്റെ ഉപ്പാക്ക് രാത്രി ചപ്പാത്തിയാണ് വേണ്ടത്, നീ ആ ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അവിടെ അസ്വാരസ്യമില്ല, അവിടെ സങ്കടമില്ല, അവിടെ സങ്കട്ടനമില്ല, എല്ലാം അവിടെ സമാധാനമാണ് എങ്കില് ആ വീടാണ് അൽ മസ്കനുൽ വാസ്, വിശാലമായ വീട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച വീട്. എന്നാൽ ഇന്നത്തെ വിശാലത എവിടെയാണ്? ഇന്ന് എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? നമ്മുടെയൊക്കെ ലക്ഷ്യം ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വീട് നമുക്ക് അനുയോജ്യമായ വീടാകണം. ഒരു വലിയ സമ്പന്നനാണെങ്കിൽ, അവന് വരുമാനമുണ്ട് എങ്കില്, അവന് ഇഷ്ടമുള്ള എത്ര വലിപ്പമുള്ള അമിതമല്ലാത്തതായിരിക്കുന്ന വീടെടുക്കുന്നതിൽ അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും അവനോട് വിലക്ക് പറയുന്നില്ല. എന്നാൽ ഇന്ന് വീടെടുക്കുന്നത് എങ്ങനെയാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ സഹോദരന്റെ വീട് യൂട്യൂബിലൊക്കെ ഉണ്ട്, അവന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഈ വീടെടുത്തതിന് ശേഷം ഇവിടെ സമാധാനമില്ല, മുഴുവൻ കടമാണ്. അവനാണെങ്കിലോ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളായിരുന്നു, പക്ഷെ ഈ വീടെടുത്തതോടുകൂടെ അവൻ ആകെ പ്രശ്നത്തിലാണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നിയ ഒരു കാര്യം, വീടെടുക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരാൾ അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത അവന്റെ ഭാര്യയുടെ സമ്മർദ്ദ പ്രകാരം അവന്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അവന്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട് അവൻ വീടുണ്ടാകുമ്പോ അവന്റെ വരുമാനത്തിനപ്പുറത്തേക്ക് പോയിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്ത് പലിശക്ക് പണമെടുത്ത് ആളുകളിൽ നിന്ന് കടം വാങ്ങി, അങ്ങനെ അലങ്കാരവും സന്തോഷവും അലങ്കാരവും അതുപോലെ വലിയ വലിയ സംവിധാനവും ഒക്കെ ഒരുക്കിയാൽ ആ വീടൊരിക്കലും സമാധാനത്തിന്റെ വീടാവുകയില്ല.